ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്പാടി 47 സ്വാഗതം സുഹൃത്തുക്കളെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിലെ വൺ ബ്ലോക്ക് സീരീസിൻ്റെ 5 എപ്പിസോഡാണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വുഡ് ഫാം അല്ല, പകരം ഇതാണ് ക്രീപ്പർ ഫാമാണ് ഗൈസ്. എനിക്ക് ഗൺപൗഡറിന് ഭയങ്കര ക്ഷാമമാണ് ഗൈസ്, അതുകൊണ്ട് ഒന്നും പറയാനില്ല, എനിക്ക് ഗൺപൗഡറിന് ഭയങ്കര ക്ഷാമം. ആ ഗൺപൗഡറിൻ്റെ ക്ഷാമം തീർക്കാൻ വേണ്ടി ഞാനിന്ന് ക്രീപ്പർ ഫാം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേക്കട്ടെ, എനിക്കാകെ 3 ഗൺപവറേ ഉള്ളൂ. ആ 3 ഗൺപൗഡറും കൂടെ ഒന്നും നടക്കില്ല. എന്നാലും എനിക്ക് ഗൺപൗഡർ കിട്ടിയാലേ എനിക്ക് TNT ഉണ്ടാക്കാൻ പറ്റുള്ളൂ. TNT ഉണ്ടാക്കിയാലേ എനിക്ക് എൻഷ്യൻ്റ് എബ്രി മൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എൻഷ്യൻ്റ് എബ്രി ഉണ്ടെങ്കിലേ എനിക്ക് നെതറൈറ്റ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഗൺ പൗഡർ ഫാമായിട്ടുള്ള ക്രീപ്പർ ഫാമിൽ നമുക്ക് ഉണ്ടാക്കാനുള്ള സ്ഥലം അതാണ് ഗൈസ്. അപ്പോൾ അവിടെ പോയി നമ്മുടെ പരിപാടി തുടങ്ങാം ഗൈസ്. അപ്പോൾ ഈ ബ്ലോക്കിലിൻ്റെ തൊട്ടിട്ടാണ് അവിടെ ഉണ്ടാക്കണം. ഞാൻ വലിയ ചേമ്പറൊക്കെ ഉണ്ട്, കാരണം ബ്ലോക്ക് തീർന്നു പോയത് കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ ഡിസൈൻ വന്നേക്കണേ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരേ ഒരു പരിപാടി, കാർപ്പറ്റ് വെക്കണം. കാരണം സ്പൈഡേഴ്സ് സ്പോൺ ആകാതിരിക്കാൻ അപ്പത്തിനും ഒരു കാർപ്പറ്റ് വെക്കുക, 2 ബ്ലോക്ക് മാറ്റിയിട്ട് പിന്നെ ഒരു കാർപ്പറ്റ് വെക്കുക, വീണ്ടും അതുപോലെ തന്നെ ഇവിടെയും വെക്കുക. അല്ല ഇവിടെ, ആ യെസ്, അല്ല ഇവിടെ തന്നെ ഇരിക്കട്ടെ. പിന്നെ 2 ബ്ലോക്ക് ആയിട്ട് ഇവിടെയും ഇത് ഇവിടെയും ഇതുപോലെ പിന്നെ ഇവിടെയും വെക്കണം ഗൈസ്. അപ്പോൾ പിന്നെ ഇവിടോട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഇതിൽ ബ്ലോക്കിൽ ഓക്കെ ഗൈസ്. അപ്പോൾ തൽക്കാലം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ഇവിടെ ആയിട്ടും വെക്കണം, പിന്നെ പിന്നെ അപ്പുറത്തെ സ്ഥലം ഇവിടെ വെക്കണം. പക്ഷേ ഇവിടെ വെക്കണ, വേണ്ട, വല്ല കുളമായി തന്നെ തീർന്നു. അപ്പോൾ ഇവിടെ ഇല്ല. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ഗൈസ് ഇതേ ഇതുപോലെ ഇവിടെ വെക്കണം, പിന്നെ ഇവിടെ വെക്കണം, പിന്നെ ഇവിടെ. പക്ഷേ ഗൈസ് 2 ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. സ്ക്വയർ ഷേപ്പ് വേണം, അല്ലാണ്ട് ചെയ്തതന്നെ കുളമായി. സ്പൈഡർസ് എങ്ങനെയെങ്കിലും ചിലപ്പോൾ വേണമെങ്കിൽ സ്പോണേക്കാം. ഞാൻ അങ്ങനെ വെക്കണേ, ഞാൻ ട്യൂട്ടോറിയൽ കണ്ട ട്യൂട്ടോറിയൽ വീഡിയോയിൽ ഇങ്ങനെയാണ് ചെയ്യണത് കണ്ടത്. അപ്പോൾ ഗൈസ് ഇങ്ങനെ വെച്ച് കഴിയണം. വെച്ച് തന്നെ നമ്മുടെ സെറ്റ്, പിന്നെ ഇവിടെയായിട്ട് തുള പണത്തൊക്കെ പ്ലാറ്റ്ഫോമാണ് അടിയിലത്തെ, അത് വലിയ പണിയാണ്. വാട്ടർ ബക്കറ്റ് വേണം, കാരണം എനിക്ക് അടി പോകണ്ടേ. അതിന് വേണ്ടി തൽക്കാലത്തേക്ക് അപ്പുറത്ത് ഉണ്ട്, ഞാൻ അത് പോയി എടുത്തിട്ട് വേഗം വരാം. വാട്ടർ ബക്കറ്റ് എടുക്കുക. ഈ എന്നിട്ട് വാട്ടർ ഇവിടെ ഞാൻ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി അവിടെ കൊണ്ടുപോയി വയ്ക്കണം. ഗൈസ് ഇവിടെയായിട്ട് ഒന്ന് ബ്രേക്ക് ചെയ്യണം, 1 ബ്ലോക്ക് അല്ലേ, ബ്രേക്ക് ചെയ്യണം. വാട്ടർ ഇവിടെ നിന്ന് ഒഴിക്കണം. പഠിക്കണ്ട ഗൈസ്, ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ തരോട്ടിറങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിറങ്ങിയാൽ കുഴപ്പമില്ല. എന്നിട്ട് ഇവിടെ വെക്കുക, ബ്ലോക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യുക ഗൈസ്. എന്നിട്ട് അയ്യോ ഗൈസ്, ഇപ്പോൾ പോയേനെ, മുകളിൽ കയറി എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടണം. ജീവനോടെ മുകളിലേക്ക് എത്താൻ പറ്റിക്ക് സന്തോഷം. അയ്യോ എന്ത് പണിയാ ഗൈസ്. ഗൈസ് നിങ്ങളാരും ഇത് കണ്ട് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനല്ല ഗൈസ്. അപ്പോൾ ഇതുപോലെ ചെയ്യണം. എന്നാലും എന്ത് സംഭവമായിരുന്നു എൻ്റെ കുഞ്ഞോ. ഇവിടെ വെക്കുക, പിന്നെ ഈ കോണറൊക്കെ കട്ട് ചെയ്ത് ഞാൻ ഫാസ്റ്റായിട്ട് കാണിച്ചു തരാം. Thank you.
ഗൈസ് അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ട്രാപ്പ് ഡോറും പിന്നെ ഇതും കാര്യങ്ങളും അടിയിലത്തെ സംഭവം എല്ലാം റെഡിയാച്ചു. ഇനി വേണ്ടത് ഹോപ്പറും പിന്നെ ക്യാമ്പ് ഫയറും ആണ് ഗൈസ്. സോൾ ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയ കൊള്ളാമെന്ന് പറയേണ്ട നീല നിറത്തിൽ നല്ല ഭംഗിയുണ്ട്. ആ ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് അപ്പോൾ ഈ ഈ ഇത് പാർട്ട് ടു ആയിട്ടായിരിക്കും ഈ ഗൺ പൗഡറിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഗൈസ്. അപ്പോൾ അതെ ഇവിടെ നിന്ന് തറവി ഓക്കെ മെളി കയറട്ടെ. അപ്പോൾ ആ ഗൈസ് അപ്പോൾ അതെ ഇതേ ഇവിടെയൊക്കെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗൈസ് അപ്പോൾ അതെ പകുതി ഭാഗം കൂടെ ട്രാപ്പ് ഡോർ വെക്കണം. എൻ്റെ കൂടി സ്റ്റാക്ക് വുഡ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. ട്രാപ്പ് ഡോറൊക്കെ വെച്ചിട്ട് ഇനി അടുത്ത സ്റ്റാക്ക് വുഡും കൊണ്ട് ചെയ്ത് തീർക്കും. മുകളിൽ സ്ലാബ് വെച്ച് ഇത് ഏകദേശം 10 നില വെക്കണമെന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നെക്സ്റ്റ് വീഡിയോ വരും.